സർക്കാരിൽ നിന്ന് പാട്ടത്തിനെടുത്ത ഭൂമിയിൽ നിന്നും 60 ഏക്കർ വനഭൂമിയും മിച്ചഭൂമിയും ഹാരിസൺ എസ്റ്റേറ്റ് മറിച്ചുവിറ്റ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടു. തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയുടേതാണ് ഉത്തരവ്. സബ് രജിസ്ട്രാർ ഉൾപ്പെടെ 18 പേർക്കെതിരെയാണ് അന്വേഷണം. 42 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. സർക്കാരിൽ നിന്ന് പാട്ടത്തിനെടുത്ത ഭൂമിയിൽ നിന്നും 60 ഏക്കർ വനഭൂമിയും മിച്ചഭൂമിയും ഹാരിസൺസ് കമ്പനി മറിച്ചുവിറ്റ സംഭവത്തിൽ സബ് രജിസ്ട്രാർ അടക്കം 18 പേർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്താനാണ് തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി ഉത്തരവിട്ടത്. ആര്യങ്കാവ് വില്ലേജിൽ ഉൾപ്പെടുന്ന 60 ഏക്കർ സർക്കാർ ഭൂമി 2012 ജൂൺ ജൂലൈ മാസങ്ങളിലായി 12 വിലയാധാരങ്ങളിലായിട്ടാണ് 2,02,06,000 രൂപയ്ക്ക് തീറെഴുതി കൊടുത്തതെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു. 12 ആധാരങ്ങളുടെയും അടയാള സഹിതം പകർപ്പ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. 42 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നും വിജിലൻസ് പ്രത്യേക കോടതി ജഡ്ജി ഉത്തരവിട്ടു. ഇത് സംബന്ധിച്ച നിർദ്ദേശം കോടതി വിജിലൻസ് ഡയറക്ടർക്ക് നൽകി. യാതൊരു ഉടമസ്ഥാവകാശമോ ക്രയവിക്രയ സ്വാതന്ത്ര്യമോ ഇല്ലാത്ത പാട്ടഭൂമിയും വനഭൂമിയും മിച്ചഭൂമിയും വിൽപ്പന നടത്തിയതിൽ വൻ അഴിമതിയുണ്ടെന്ന് കാണിച്ച ലീഗൽ സർവീസ് അതോറിറ്റി അംഗം നെയ്യാറ്റിക്കര പി നാഗരാജ് സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.